ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ദുബായിലെ ഉള്ള ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി കാണാനുള്ള ദുബായിലെ എവിടേക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത് ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാലത്ത് തന്നെ നേരത്തെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ സമയം ഇപ്പോൾ തന്നെ 8:30 ആയിട്ടുണ്ട്. ഇന്ന് ദുബായിയുടെ കാഴ്ചകൾ കാണിക്കാനായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇതാ കലേഷാണ്. കലേഷും ഞാനും ഒരേ കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പോൾ കലേഷ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ദുബായിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആളിവിടെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച അവധി ആയതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഡേ ഒന്ന് ഫ്രീ ആയിരിക്കുകയാണ്. പുള്ളിക്ക് വൈകിട്ട് എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഈ വാൻ അവരുടെ കമ്പനി വാനാണ്. എനിക്കിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ വണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വണ്ടി ഓടിക്കുന്നത് അജ്മലാണ്. അജ്മൽ കലേഷിൻ്റെ തന്നെ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. പുള്ളിക്കാരൻ പാകിസ്ഥാനിയാണ്. അവിടുത്തെ പഞ്ചാബിലാണ് പുള്ളിയുടെ വീടൊക്കെ. ഗുജ്റൻവാല എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവർ പണ്ട് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ഫാമിലിയൊക്കെ ജലന്ധറിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലെ ഗുജ്റൻവാലയിലാണ് പുള്ളി താമസിക്കുന്നത്. പുള്ളിയുടെ ബ്രദർ അവിടെ ആയുർവേദ ഡോക്ടറും അങ്ങനെയൊക്കെ ആയിട്ട് പോണു. അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസം യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. ഇങ്ങനെയൊക്കെ വരാൻ പുള്ളിക്ക് സമയമൊക്കെ ഉണ്ടായിട്ട് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സിഗ്നലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന MR ഗ്രൂപ്പിൻ്റെ തന്നെ ദുബായ് മാളാണ് കാണുന്നത്. എല്ലാ ദിക്കിലും ഓടിയെത്താനുള്ള ഒരു പ്ലാനിലാണെന്ന് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ഞങ്ങൾ ബുർദുബായ് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് പിന്നെ ദീരയിൽ പോകണം, അതുകൂടാതെ മറീനയിൽ പോകണം. അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കേണ്ടതായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ. എന്തായാലും ഒരു 4 മണിക്കൂർ സമയമുണ്ട്. ഈ 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടത്തൊക്കെ എത്തിക്കാം എന്നുള്ളതാണ് കലേഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം കാഴ്ചകൾ നമുക്ക് കിട്ടും എന്നുള്ളത്. പുതിയതായിട്ട് ഒരാൾ ഒരു നാട്ടിൽ വരുമ്പോൾ അവർക്ക് ഈ റോഡ് ഏതാണെന്നോ ഈ റോഡ് കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താണെന്നോ എവിടെയാണ് ഓരോ ബിൽഡിങ്ങുകളുടെയും പ്രത്യേകതകൾ എന്താണെന്നോ ഇതൊന്നും നമുക്ക് ശരിക്കും അറിയില്ല. കാരണം ഒന്നാമത് നമ്മളൊരു ഗൈഡിൻ്റെ കൂടെയല്ല യാത്ര ചെയ്യുന്നത്, നമ്മൾ തനിച്ചാണ് പോയിരുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നപ്പോഴൊന്നും അവിടെ അവർക്കതൊന്നും ഒരു പുതുമയുള്ളതല്ലാത്തതുകൊണ്ട് അവരൊന്നും ഗൈഡിനെ വെച്ചിട്ടൊന്നുമല്ലല്ലോ സംസാരിക്കുന്നത്. കലേഷ് പക്ഷേ എനിക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഈ നേരെ കാണുന്നത് ടയോട്ട ബിൽഡിംഗ് ആണ്. ദുബായിയുടെ പണ്ട് ഉണ്ടായിരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളിലെ ഒരു മെയിൻ ബിൽഡിംഗ് ആണ് ഈ ടയോട്ട ബിൽഡിങ്. നമ്മൾ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ട്. അതായത് ഈ ടോപ്പ് ബിൽഡിങ്ങുകളിലുണ്ടായിരുന്നതിൽ പണ്ട് ഉണ്ടായിരുന്നതിലെ ഒരു ബിൽഡിങ്ങാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ. അതൊക്കെയും ഈ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന് കയറിയിട്ടുള്ളത് ഷെയ്ഖ് സയ്യിദ് റോഡാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റഷ് ആയിട്ടുള്ളൊരു റോഡാണിത്. ഈ റോഡ് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദാ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് റിട്ടേൺ വരുന്ന റോഡ് എന്ന് പറയുന്നത് നേരെ പോകുന്നത് സൗദിയിലേക്കുള്ള വഴിയാണ്. ആ റോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ സൗദിയെ പോവാം. ഒരുപാട് സൗദികളും ഇതുപോലെ തന്നെ ബൈ റോഡ് ദുബായിലേക്കൊക്കെ വരാറുണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട് വരാറുണ്ട്. കാരണം തിരക്ക് എന്ന് വെച്ചാൽ അത്ര മാത്രം തിരക്ക് വരാൻ സീസൺ ഉണ്ടാവാറുണ്ട് ദുബായിലേക്കൊക്കെ. ചിലപ്പോൾ സീറ്റൊന്നും കിട്ടില്ല, കിട്ടുന്ന സീറ്റാണെങ്കിൽ ഒടുക്കത്തെ റേറ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഇവർ ഈ പറയുന്ന പോലെ ബൈ റോഡ് ഒരു 9 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയ്ക്കുണ്ട്. അത് അങ്ങനെയൊക്കെ അവർ നല്ല ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും ഇതുപോലെ ഫ്ലൈറ്റൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് കാറിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ പറയുന്ന സാധാരണക്കാർ മാത്രമല്ല, സൗദികളും ഒക്കെ അതുപോലെ യാത്ര ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഫ്യൂച്ചർ മ്യൂസിയം. ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും സംഭവം ഒരു അന്യായ ഒരു അട്രാക്ഷനാണ് കേട്ടോ. നൈറ്റ് കാണാനാണ് ഇതിന് കുറച്ചുകൂടി ഭംഗി. പകലായതുകൊണ്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് ഒരു ലുക്ക് പറയാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ ഫോട്ടോ കൂടെ കാണുമ്പോൾ അതല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ കാണുന്ന ആ ഒരു ചെറിയൊരു ലുക്കല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ. അപാര സൈസാണ് സംഭവം. സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മ്യൂസിയം അല്ലേ. അത് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടില്ലേ, അറബിക് ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം പൊളിയാണ്. അടുത്ത തവണ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അവിടേക്കും കയറാൻ കഴിയണം. പിന്നെ ഇപ്പോൾ നേരെ ഞാൻ ഈ സൂം ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് കാണുന്ന വെള്ള ബിൽഡിംഗ് ആണ് ഇവിടുത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞിരുന്നത്. പണ്ട് ഇവിടെ ഈ ടവർ, ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ഈ ബിൽഡിങ്, കുറച്ച് നേരത്തെ കണ്ട ടയോട്ട ബിൽഡിങ്, പിന്നെ ക്ലോക്ക് ടവർ,
ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ബിൽഡിങ്ങുകളൊക്കെയാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ കാണുന്ന ബാക്കിയുള്ളതെല്ലാം ദുബായിയുടെ അണ്ടറിൽ വരുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു അറിയാതെ പോകുന്ന വഴിയിലൂടെ കണ്ടുപോകുന്ന ഓരോ കാഴ്ചകളാണ്. കലേഷ് എനിക്കിതെല്ലാം ഇങ്ങനെ എ ടു സെഡ് ഇങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായി പോയത്. ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു കമ്പനിയാണ് എത്തിസലാത്ത്. ഒരു ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, അവരുടെ സിം കാർഡും ബാക്കിയുള്ള ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അവരുടെ ഒരു ബിൽഡിങ്ങാണ് ഈ നേരെ കാണുന്നത്, ഈ പറയുന്ന ഒരു ബോള് മുകളിലുള്ള ടൈപ്പ്. എത്തിസലാത്ത് ഗ്രൂപ്പിൻ്റെ ഒരുവിധം എല്ലാ ബിൽഡിങ്ങുകളും ഇതേ ഒരു യൂണിറ്റിലാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതേപോലത്തെ ഒരു ലുക്കായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ആ ബിൽഡിങ് കുറച്ചുകൂടിയും അടുത്തായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കൂടി നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ടുള്ള പോലെയാണ് ആ ബിൽഡിങ്ങിൻ്റെ ഓരോ നിലകളും. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ പ്ലേസ് ആണിത്, സ്കൈ ബ്രിഡ്ജ്. ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ബ്രിഡ്ജ് നിങ്ങൾ ഈ പറയുന്ന ദുബായ് ടൂറിസത്തെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു ഫേമസ് അട്രാക്ഷനാണ് ഇവിടെ. ഇതിനൊക്കെ നമുക്ക് എൻട്രൻസിന് ഫീസ് ഉണ്ട് കേട്ടോ. ഈ എല്ലാം അട്രാക്ഷനും നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് എല്ലാത്തിനും കോസ്റ്റ് ഉണ്ട്. 60 ദിർഹവും 100 ദിർഹവും ഒക്കെ ആയിട്ട് വീക്കെൻഡിൽ അങ്ങനെ തന്നെ പല ദിവസങ്ങളിലും പല റേറ്റായിട്ടാണ് ഇതിനൊക്കെ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോസ്റ്റ് കട്ടിങ്ങിൽ ഇവിടേക്കും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ കുറേയൊക്കെയും പൈസ നമുക്ക് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഒരു മ്യൂസിയം ആണ്. ഇത് ബുർദുബായിലാണ് ഈ മ്യൂസിയം ഉള്ളത്. ഞങ്ങൾ ഇനി തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യം ബുർദുബായിലെ കുറച്ച് കാഴ്ചകളൊക്കെയും കണ്ട് അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാൻ വെച്ചിട്ടാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് നന്നായി അറിയാമല്ലോ. എവിടെയെങ്കിലും ഒന്നും കൊണ്ടിട്ടിട്ടൊന്നും കാര്യമില്ല, നല്ല ഫൈൻ എടുക്കും. അപ്പോൾ കറക്റ്റായിട്ടൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തായാലും വണ്ടി നിർത്തി ബാക്കി നടന്ന് കാണാൻ വെച്ചിട്ടാണ്. കലേഷ് എൻ്റെ കൂടെ പഠിക്കുമ്പോൾ തന്നെയുള്ള ഒരു ക്രേസാണ് പുള്ളിക്ക് ഈ സിൽവർ ഐറ്റംസ് ഇതിനോട്. പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഒരു കൈചെയിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഈ പറയുന്ന സിൽവറിൽ. സംഭവം കണ്ട ഉടനെ തന്നെ ആളങ്ങോട്ട് നിന്ന് ചാഞ്ഞു. പുള്ളിക്ക് അറിയുന്നൊരു ഷോപ്പുമാണ്. പിന്നെ ദുബായ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാ ഷോപ്പിലും ഈ പറയുന്ന മലയാളികളായിരിക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഷോപ്പും ഒരു മലയാളിയുടെയാണ്. അതുകൂടാതെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പുകളും എല്ലാത്തിലും മലയാളികളുടെ ഒരു നല്ലൊരു തിരക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏതൊരു മാർക്കറ്റിൽ പോയൊരു ഫീലാണ്. അത്ര ഒരു യമനികളുടെ കുറച്ച് കടന്നുകയറ്റമൊക്കെ ഉണ്ട്. സൗദിയിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ബെത്തയിലൊക്കെ ഒരു ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേയധികം യമനികളും പിന്നെ ഉണ്ട്. ഈ മലയാളികളുടെ മാത്രമായിട്ടുള്ള ഒരു സ്പേസ് യമനി മാർക്കറ്റ്, ബംഗാളി മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയാലും ദുബായിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു മലയാളി എപ്പോഴും ഉണ്ടായിരിക്കും. ഈവൺ എയർപോർട്ട് എന്ന് പറയുന്ന ഇത്രയും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന സെക്ഷനിൽ പോലും ഒരു ദിക്ക് എല്ലാ ദിക്കിലും ഈ പറയുന്ന മലയാളികളാണ്. ഇവിടുത്തെ പോലെ സൗദികൾ തന്നെ വേണം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങളിൽ ഡീൽ ചെയ്യാനും സംസാരിക്കാനൊക്കെയും കുറച്ചുകൂടി ഈസിയാണ്, കൺവിൻസ്ഡ് ആക്കാൻ പറ്റും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു സൂക്കാണത്. ആ സൂക്കിലേക്ക് വളരെ ഇടുങ്ങിയ ഒരു കവാടം വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വലത് ഭാഗത്ത് കാണുന്ന ആ ഒരു ചെറിയൊരു കവാടം പോലെ കണ്ടില്ലേ, അതാണ്. അതൊരു സൂക്കാണ്. പേര് അതിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് സൂക്ക് ബുർദുബായ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉള്ളിലൂടെ അങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ആദ്യം തന്നെ ഞങ്ങൾ ഈ പറയുന്ന ബുർദുബായിൽ നിന്ന് ദീരയിൽ പോകാനുള്ളൊരു പ്ലാനാണ്. ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അത് പോകാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്പേസാണത്. ആ ബസ് നിറയെ ആൾക്കാർ വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബുർദുബായിൽ നിന്ന് ദീരയിലേക്ക് ക്രോസ് ചെയ്യാനായിട്ട്. ഇവിടെ രണ്ട് സർവീസാണുള്ളത്. ഒന്ന് സാധാരണ ഒരു ബോട്ടിലുള്ള സർവീസാണ്, അതാണെങ്കിൽ 1 റിയാലേ ഉള്ളൂ. നമുക്ക് പോകാൻ 1 റിയാല്, തിരിച്ചു വരാനും 1 റിയാല്, 2 റിയാലിനുള്ളിൽ കാര്യം സാധിക്കും. പക്ഷേ വേറൊരു വലിയ കുറച്ചുകൂടി ബോട്ട് സർവീസ് ഉണ്ട്, അതാകുമ്പോൾ 50 ദിർഹമാണ് ഒരാൾക്ക്. നമുക്കിപ്പോൾ അധികം ദൂരമൊന്നുമില്ല അങ്ങോട്ട് എത്താനായിട്ട്, കൂടി വന്നാൽ ഒരു 5-8 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. അതിന് വേണ്ടിയിട്ട് ഒരു 50 ദിർഹം കൊടുക്കുന്നതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കാണാനില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും ആദ്യം ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ ഹെറിറ്റേജ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അറ്റത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറാം. ഇതൊക്കെ ഇവിടെ ഉള്ളൊരു പഴയ മോസ്ക്കാണിത്, ബുർദുബായിലാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബുർദുബായാണ്. നമ്മളിപ്പോൾ നേരെ കാണുന്ന അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ധീര. ഇവിടെ റെൻറ്റും ഒക്കെ ഭയങ്കര വ്യത്യാസമാണെന്ന് പറയുന്നുണ്ട്. ഈ ധീരയിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവ് കുറവാണ്. പക്ഷെ സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷന് ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ ബോട്ട് വഴി നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. ഈ നേരെ കാണുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ, അതാണ് ആ കാണുന്നത്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതിലാണ് നമുക്ക് ഒരു റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഭയങ്കര ലാഭമാണ്, ഒരു ദിർഹം. ഈ ഒരു ദിർഹത്തിന് അങ്ങോട്ട് ക്രോസ് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ.